നമുക്കെങ്ങനെയാണ് സീ ബ്രീം തേങ്ങപ്പാലിൽ പറ്റിച്ചേർക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സീ ബ്രീം നന്നായിട്ട് കഴുകി അതിന്റെ ചിലമ്പലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഡീപ്പായിട്ട് കട്ട, നന്നായിട്ട് ഡീപ്പായിട്ട് അത് കട്ട് ചെയ്യണം, എന്നാലേ അതിലേക്ക് മസാല പിടിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന മസാലകളാണ് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നമ്മൾ പെപ്പറിക്കപ്പൊടി. അതൊരു ടേസ്റ്റിനും കളറിനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ എരിവ് മൊത്തം കുരുമുളക് പൊടി ഇതാണ് നമുക്ക് കിട്ടുന്നത്. കറി ലീവ്സ് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കണം. പിന്നെ നമ്മൾ നമ്മുടെ ചെറുനാരങ്ങ, അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്യും ഇത് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ മീനും നന്നായിട്ട് പരട്ടി വെച്ച് ഒരു 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. അത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിനും 10 മിനിറ്റ് മുമ്പ് ഇത് പുറത്ത് വയ്ക്കണം. ഇനി നമ്മുടെ മസാല ഒക്കെ ഇങ്ങനെ കുറച്ച് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ചെറുനാരങ്ങ നീരും നമ്മൾ വെച്ചതെല്ലാം പൗഡറും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മീൻ ഓരോന്നെടുത്ത് ഞാൻ മസാല മീനിൻ്റെ എല്ലാ വശത്തായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഉള്ളിലും കട ഉള്ളിലും ഇങ്ങനെ ഇങ്ങനെ വിടർത്തിയിട്ട് ഉള്ളിലേക്ക് ഇറക്കി ഇങ്ങനെ മസാല പറ്റണം. ഇവിടെയും ഇതിൻ്റെ ഉള്ളിലും ഒക്കെ പറ്റിയിട്ടുണ്ട്, നരപ്പ് പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു സെറ്റ് ആവാനായിട്ട് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. അതിനുശേഷം ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം. ഇതൊന്ന് കവർ ചെയ്ത് വെട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡ്രൈ ആയിപ്പോൾ. നമുക്കന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടത്. ഇനി നമുക്ക് ക്ലീൻ പേപ്പറൊക്കെ മാറ്റി വയ്ക്കാം. നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഓവനിലൊന്നല്ല ഗ്രില്ല് ചെയ്യുന്ന, സാധാരണ നമ്മൾ സ്റ്റൗമ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പൊ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയില് ചൂടായിട്ട് വരുമ്പോ നമുക്ക് കറി ലീവ്സ് ആദ്യം വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ മീൻ ഇടാം. ഈ കറി ലീവ്സിന്റെ മുകളിലാണ് നമ്മൾ മീൻ വയ്ക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവിന്റെ ഫ്ലെയിം ഇടിക്കേണ്ടത്. തീ കൂടി കഴിഞ്ഞാലും ഉള്ളു വേവില്ല, പുറം മാത്രം കഴിയുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ എപ്പോഴും നോക്കണം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി മീൻ എടുത്ത് നമ്മൾ മറക്കാവും അടുത്ത സൈഡ് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ തന്നെ മറച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്കിൻ ഇങ്ങനെ അടർന്നു പോരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അത് മറച്ചിട്ടാവും. ഇങ്ങനെ ഇത് മാംസം കൂടുതലുള്ള മീനായതുകൊണ്ടാണ് 10 മിനിറ്റ് ഓരോ സൈഡും നമ്മൾ വേവിക്കുന്നത്. മാംസം കുറഞ്ഞ മീനാണെങ്കിൽ ഓരോ സൈഡും 5 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട്
അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാൻ നോക്കാം. നമ്മൾ മറിച്ചിടുന്നത് ആ കറി ലീവ്സിനോട് കൂടി തന്നെയാണ് എടുത്ത് മറിക്കുന്നത്. ഒന്ന് പയ്യെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സ്കിന്നൊന്നും പോയിട്ടില്ല. കറി ലീവ്സ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. കണ്ട, സ്കിന്നൊന്നും പോയിട്ടില്ല. നോക്കിയേ, കണ്ട, സ്കിന്നൊന്നും പോവാതെ നല്ല ഗ്രില്ല് ചെയ്ത പോലെ തന്നെ ഈ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കണ്ട, സ്കിൻ ഒട്ടും പോയിട്ടില്ല. ഒരു അഞ്ച് മിനിറ്റ് നേരം ഓഫ് ചെയ്തിട്ടാണ് മറിച്ചിടാം. നമുക്ക് അടുത്ത മീനും അതോ അങ്ങനെ തന്നെ മറിക്കാം. കറി ലീവ്സിനോട് കൂടി തന്നെ പയ്യെ ഒന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്ത്. ഈ മീനും ഇതേപോലെ തന്നെ സ്കിന്നൊന്നും പോവാതെ കറി ലീവ്സ് മുകളിലിട്ട് സ്കിൻ പോയിട്ടില്ല. കറി ലീവ്സ് നമുക്ക് സൈഡിലെത്തോട്ടെ. ഇതിന്റെ ഒരു കോക്കനട്ട് ഓയിലിന്റെയും കറി ലീവ്സിന്റെ കൂടി നല്ലൊരു ഫ്ലേവർ ആണ് വരുന്നത്. ശരിക്കും ഈ ഭാഗം, മുകൾ ഭാഗം നല്ല ഗ്രില്ല് ചെയ്തുപോലെ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് മറ്റേ ഭാഗം കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ആക്കണം, മറക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവൂ. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. ഇപ്പം മറ്റേ വശവും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു ആരോമയാണ് വരുന്നത്. ഫിഷിന്റെയും കോക്കനട്ടിന്റെയും കറി ലീവ്സിന്റെയും, കറി ലീവ്സ് നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പൊ എല്ലാ ഇതിൻ്റെയും കൂടി ഒരു നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങപ്പാൽ ആഡ് ചെയ്യണം. നല്ല കട്ടിയുള്ള തേങ്ങപ്പാലാണ് നമുക്ക് എടുക്കേണ്ടത്. തേങ്ങപ്പാൽ കട്ടിയുള്ളത് കിട്ടുന്നില്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറും നമുക്ക് ഉപയോഗിക്കാം. തിൻ മിൽക്ക് പൗഡർ മിൽക്ക് ഉപയോഗിക്കരുത്, അതിന് നേരിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. തേങ്ങപ്പാൽ മീനിന്റെ സൈഡിൽ കൂടെ ഒഴിക്കാൻ പാടുള്ളൂ, മോളിക്കോട് ഒഴിക്കരുത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കണം. നമ്മൾ കുറച്ച് പച്ചമുളക് ഇങ്ങനെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. തേങ്ങപ്പാൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരു കുറച്ച് ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചമുളക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഒന്ന് പയ്യെ ഒന്ന് അനക്കി കൊടുക്കാം.
ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കുരുമുളകും പച്ചമുളകും ഇഞ്ചിയും ഇനി നമ്മൾ മറിച്ചിടൂല ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ഇനി മീൻ മറിക്കില്ലേ മീൻ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ഇതിൽ നിന്ന് ജ്യൂസൊക്കെ മീനിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് അതിങ്ങനെ തേങ്ങപ്പാലിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങപ്പാലിലൊക്കെ കിടന്ന് തേങ്ങ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തേങ്ങപ്പാലിലേക്ക് മീനിൻ്റെ ജ്യൂസും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ ഫിഷും ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഞാനത് പൊറോട്ടയും കൂട്ടി കഴിക്കാൻ പോകുന്നു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു